ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ? മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്ത് തന്നതല്ലാന്നാണെന്ന് വിചാരിച്ചാൽ, മൂന്ന് സവോള എടുത്തിട്ടുണ്ട്, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടു വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു, ഒരു സ്പൂണ് കടുകിട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. അതൊന്ന് വാടി വരുമ്പം അരിഞ്ഞു വെച്ച്, ചെറുതായി അരിഞ്ഞു വെച്ച് സവോള ഇട്ടു. അത് നന്നായിട്ട് വഴറ്റണം. അതിനിടയ്ക്ക് കറിവേപ്പില ഇട്ടു, പിന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഉണ്ട്, അതും കൂടി ഇട്ടു. കുറച്ച് ഉപ്പിട്ടു, എന്നിട്ട് നന്നായിട്ടത് വാട്ടിയെടുക്കണം. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി ഒരു ലേശം ഒരു ഒതുങ്ങി വരുന്നത് വരെ ഒന്ന് നന്നായിട്ടത് വാട്ടണം. എന്താ ഇതേപോലെ ചെറിയൊരു കളർ മാറുന്നത് വരെ വാട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടു, അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഇത്രയും സംഭവങ്ങൾ അതിനകത്ത് ഇട്ടിട്ട് അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വാട്ടണം. നല്ല കളർ മാറി വരും, നല്ല ഡാർക്ക് കളർ വരുന്നത് വരെ വാട്ടിയെടുക്കണം. സവോള നന്നായിട്ടൊന്ന് ഉടയാൻ വേണ്ടി ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ തട്ടിക്കൊടുത്ത് അത് ഒന്ന് ഒതുങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം, ഒരു പാകമായി കഴിഞ്ഞതിന് ശേഷം, നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് തക്കാളി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടി വരും. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് തട്ടി മുട്ടി വെച്ച് എന്നിട്ട് ഒന്ന് അടച്ചു വെക്കും. ഒരു അഞ്ച് മിനിറ്റ് സമയം ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെക്കും. അടച്ച് വെക്കുമ്പോഴത്തേന് നന്നായിട്ടത് വാടി വന്നിട്ടുണ്ടാവും. അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് സ്പൂണിനെ കൊണ്ടാണെന്ന് തവീനെ കൊണ്ടാണെങ്കിൽ ഒന്ന് കുത്തി ഉടച്ച് എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു അര ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് കറി കൂടുതൽ വെള്ളം വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. ഞാനൊരു അര ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ. അത് ഒഴിച്ചിട്ട് ഒരു കുറച്ച് സമയം അതിൻ്റെ പൊടിയും മസാലകളെല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിനെ. അത് കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പ് ഇടുന്നവർക്ക് മല്ലിച്ചപ്പ് ഇടാം. ഞാൻ കറിവേപ്പില, ചള്ള് കറിവേപ്പില, തളിരില്ലേ, തളിര് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നാല് മുട്ട പുഴുങ്ങിയത് നടുവേ മുറിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റിൽ നാടൻ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിനോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഇതുപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക്. സപ്പോർട്ട് ചെയ്തതിന് നന്ദി.